ചവക്കാട് നഗരസഭയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ ഈ 5 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്. നഗരസഭയ്ക്ക് ടൗൺ ഹാളില്ലാത്ത പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ചാവക്കാടിന് തൊട്ടുകിടക്കുന്ന ഗുരുവായൂർ നഗരസഭയ്ക്കും കുന്നംകുളം നഗരസഭയ്ക്കും ടൗൺ ഹാളുണ്ട്. എന്നാൽ പല പ്രാവശ്യം ടൗൺ ഹാൾ നിർമ്മിക്കാൻ ചാവക്കാട് നഗരസഭ ശ്രമം നടത്തിയിട്ടും അതുമാത്രം നിർമ്മാണം ആരംഭിക്കാൻ കഴിയാതിരുന്നത് ഒരു പോരായ്മ തന്നെയാണ്. ആ പ്രശ്നത്തിന് ഉടൻ പരിഹാരമാകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. ടൗൺ ഹാളിന് നമ്മളിപ്പോ നിലവിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റേഡിയം ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ സിവിൽ സ്റ്റേഷന്റെ ഓപ്പോസിറ്റില്. അവിടെ നമുക്ക് നിലവിൽ 3 ഏക്കറിലധികം സ്ഥലമുണ്ട്. ഇനി 2 ഏക്കർ സ്ഥലം കൂടി എടുക്കുന്നതിനുള്ള നടപടികൾ ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി നടപടികളാണ് ബാക്കിയുള്ളൂ. എന്തായാലും ടൗൺ ഹാൾ നമ്മളവിടെ പണി കഴിപ്പിക്കും, അതിൽ തർക്കമല്ല. നഗരസഭയുടെ പുതിയ പാർക്ക് ഉദ്ഘാടനം കഴിഞ്ഞുവെങ്കിലും ഇതുവരെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. ഇതും ഉടൻ തുറന്നു കൊടുക്കും. ചാവക്കാട് നഗരസഭയിൽ വീടില്ലാത്ത മുഴുവൻ കുടുംബങ്ങൾക്കും ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഉടൻ പരിഹാരമുണ്ടാക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. സ്ത്രീകളുടെ സുരക്ഷ മുൻനിർത്തി വേണ്ട എല്ലാ സഹായവും ഈ 5 വർഷത്തിനുള്ളിൽ നടപ്പാക്കുമെന്നും ചെയർപേഴ്സൺ ഷീജ പറയുന്നു. അശ്വതി ഗുരുവായൂരിനോടൊപ്പം റിപ്പോർട്ടർ ഗുരുവായൂർ.